മുട്ടിലെത്തിൻ ഖാനയുടെ ജമാൽ സാഹിബ് വഫാത്തായി പഠിച്ച തമ്പുരാൻ അമഹാന്റെ ഉഖർവിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. മുക്കം മൊയ്മോൻ ഹാജിയും മുട്ടിലെത്തിൻ ഖാനയുടെ ജമാൽ ഹാജിയും, ഈ രണ്ട് ഹാജിമാരെ, ഇതിലിപ്പോൾ മുക്കം മൊയ്മോൻ ഹാജി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഈ രണ്ട് ഹാജിമാർ ഞാൻ ഒരു സ്പീച്ചിൽ അവർ അനുസ്മരിച്ചിരുന്നു. ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് വ്യവസ്ഥാപിതമായി ആ യത്തീം ഖാനകളെ, രണ്ട്, ഒന്ന് മുട്ടിലാണ്, ഒന്ന് പിന്നെ മുക്കത്ത്, ഇതിനുവേണ്ടി കയ്യിലുള്ളതൊക്കെ കൊടുത്തും ആരോഗ്യവും സമയവും ചെലവഴിച്ച് കഠിനാധ്വാനം ചെയ്ത രണ്ട് മഹത്തുക്കളാണ്. ഇതിപ്പോൾ ഒരാളാണിപ്പോൾ ജമാൽ ഹാജി. ജമാൽ ഹാജി എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ദുബൈയിലും അബുദാബിയിലൊക്കെ വരുന്ന സമയം അദ്ദേഹത്തെ കാണാൻ പറ്റാ. ഈ അടുത്ത സമയം വരെ ആരോഗ്യം വളരെ ക്ഷീണത്തിലാണ്. വയനാട്ടുകാരൊക്കെ കൂടി അദ്ദേഹത്തിന് ഒരു സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. പൗരാവലിയുടെ ഒരു സ്വീകരണം ദുബൈയിൽ കൊടുത്തിരുന്നു. തീരെ വയ്യ, ഭയങ്കരമായ, യാ അല്ലാ, എന്തൊരു ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഊർജ്ജസ്വലത, മുസ്ലിം ലീഗിന് വേണ്ടിയും സമസ്തയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തൊരു വലിയ നേതാവായിരുന്നു. അല്ലാഹു, നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസ്വലു അമലു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഒരുപാട് ആയുസ്സും ഒരുപാട് നന്മയും ചെയ്യാൻ കഴിഞ്ഞവരാണ്. അപ്പോൾ നഹ്സിബുഹു മിൻഹും വല്ലാഹു ഹസീബുഹു, അദ്ദേഹം ആയുസ്സിൻ്റെ അവസാനം വരെ നന്മയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, എത്തീമുകളുടെ സംരക്ഷണത്തിന്, എത്തി മുട്ടിലെത്തിങ്ങനെ പോയി കാണുന്ന വേണം. ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ വലിയൊരു ഒരു കൂട്ടമാണത്. അവിടെ സമൂഹ വിവാഹങ്ങൾ നടത്താൻ, അതിനാണ് ജമാൽ ഹാജി അധികം വരാറുള്ളത്, സമൂഹ വിവാഹം നടത്താൻ. അതിൻ്റെ പ്രത്യേകത, വിവാഹം കഴിഞ്ഞു പോയാൽ, നമ്മളൊക്കെ മഹലിലൊക്കെ കൂട്ടവിവാഹങ്ങളൊക്കെ നടത്താറുണ്ട്, സമൂഹ വിവാഹം, അത് കഴിഞ്ഞു പോയി പിന്നെ നമ്മൾ അറിയാറില്ല. ജമാലാജിൻ്റെ പ്രത്യേകത, മുട്ടിലെത്തിങ്ങാൻ്റെ കീഴിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാനൊരു ടീമുണ്ട്. കഴിഞ്ഞ കൊല്ലം കല്യാണം കഴിഞ്ഞ ടീം ഇപ്പം എങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും റാഹത്തിലാണോ, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് മക്കളായോ, അവർക്ക് വീടായോ, ഇങ്ങനെ ഓരോ വർഷവും അവിടെ നിന്ന് വിവാഹം ചെയ്തു പോകുന്ന എത്തീമുകളായിരുന്ന കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ഒരു മംഗല്യ സൗഭാഗ്യം കൊടുത്താൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു ടാസ്ക് വരെ അവർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി, വ്യത്യസ്തമായി ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് വലിയ മഹാനായിരുന്നു ജമാൽ ഹാജി. അല്ലാഹുവിനെ അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. ആമീൻ.